I
ഞാനും കൂടി ഏകോപിച്ച ഒരവസ്ഥയാണ് ഞാനിവിടെ കൊണ്ടുപോകുന്നത്. അത് ഏതാണ്ട് ഇത്രയും വിജയിക്കുന്ന എനിക്ക് തോന്നുന്നു. കാരണം സംസാരിക്കാനുള്ളത് നമ്മുടെ മനസ്സിന് ഒരു സമാധാനം കണ്ടെത്തുന്ന വിധത്തിൽ ആ കൂട്ടായ്മയുടെ കാര്യങ്ങൾ അതിലുള്ളവരെ കൊണ്ടുപോയി. സാധാരണ ഇവിടെ വേറെ ആരും അനുഭവ സാക്ഷികൾ ഒന്നും പറയാറില്ല. ആരാധന എന്തോരെല്ലാം കരഞ്ഞു പോയി വരുന്നതാണ്. അവരെന്താ അനുഭവ സാക്ഷിയാണ് പറയുന്നത്. എന്തെല്ലാം അങ്ങനെയാണ് പറയുന്നത്. ഇതിപ്പോയി ആരാധന കഴിഞ്ഞാൽ അവരെ ഞങ്ങൾ ആശ്വസിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഇതന്നിട്ടുണ്ട് നമ്മുടെ ഒരു വാർഷിക കൂട്ടായ്മ നടന്നു വരികയാണ്. അതിനകത്ത് നിങ്ങൾ ശക്തമായി ആത്മീയ ഭൗതികം എല്ലാം നല്ലപോലെ പറഞ്ഞിട്ടുണ്ട്. സാധാരണ രണ്ട് മണിക്ക് പൂർത്തീകരിക്കുന്നതാണ്. ഇനി ഒരു അരമണിക്കൂർ പോയാലും നിങ്ങൾ മറ്റു കുറ്റം പറയത്തില്ലെന്ന് എനിക്കറിയാം. കാരണം അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ട് നിങ്ങളെ ഗുരുമിത്രങ്ങളായതുകൊണ്ട് ആരാധനയുടെ ആ സന്ദർഭം മനസ്സിലാക്കി ഇടപെടാൻ നിങ്ങൾക്കറിയാം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി അങ്ങനെ അറിയാൻ പറ്റാത്തവരായതുകൊണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ ഇത് കഴിഞ്ഞ് പറഞ്ഞു തരാം ആരാധന സന്ദർഭമാണ്. അതുകൊണ്ട് എല്ലാവരും ഏകോപിച്ച് നിന്നുകൊണ്ട് നമ്മുടെ ഉണർന്നെഴുന്നേൽപ്പിൻ സഭയെ എന്നാണ്. സഭയൊന്ന് ഉണർന്നു കഴിഞ്ഞാൽ ഇവിടെ ആരുണരും. സഭയൊന്ന് ഉണർന്നു കഴിഞ്ഞാൽ സഭയെന്ന മണവാട്ടിയും സഭ ആരാധനയിൽ നിൽക്കുന്ന നമ്മുടെ മണവാട്ടികളും മണവാളനായി നിൽക്കുന്നു ആ പരമാത്മാവ്. സഭ ശുദ്ധ സഭ എന്ന മണവാട്ടിയാണ് നമ്മളെല്ലാവരും. അപ്പം നമ്മളൊന്ന് ഉണരണം. ഉണർന്നു കഴിഞ്ഞാൽ ആണ് ആരായി ഉണരുന്നത്. മുമ്പേ പറഞ്ഞു ഈ സന്നിധാനം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇതൊക്കെ പറഞ്ഞപ്പോഴെ നമ്മുടെ നമ്മുടെ എടാ എരുവ അച്ഛനോടൊക്കെ ചോദിച്ചാൽ അറിയാം ഇതൊക്കെ ഇവിടെ ഒക്കെ എന്താണെന്ന് ഏതാണെന്ന് എന്ന് പറഞ്ഞാൽ ആത്മബോധ ദിവസങ്ങളുടെ മകൻ പ്രസ്ഥാനം ഉണ്ടായിട്ട് അധികം കാലമൊന്നുമായിരുന്നു. ക്രിസ്തു വർഷം ഉണ്ടായിട്ട് 2022 വർഷമായി അല്ലേ? ഇസ്ലാമം ഉണ്ടായിരത്തി 2000 വർഷത്തെ 1800 കഴിഞ്ഞതേ ഉള്ളൂ. 150 ആയതേ ഉള്ളൂ. അതുപോലെ തന്നെ ഹിന്ദുമതം ഉണ്ടായതെന്നാണ് നമുക്കറിയുന്നത്. അറിയാം അതിന് പ്രത്യേക കാലമുണ്ട്. കൃഷ്ണൻ ജനിച്ചത് ഇന്നത്തെ ദിവസമാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ കൃഷ്ണ കാര്യങ്ങൾ നമ്മളെപ്പോഴും നടത്താറുണ്ട്. ഇവിടെന്നല്ല, ഉപാന്തൂരം ജനിച്ച് നാടൻ തീയതിയും ലോകം മുഴുവൻ ലോകം എന്ന് അവസാനിക്കും. നമ്മളവരെയും ആർക്കും വാങ്ങി പോകത്തില്ല. അതുകൊണ്ട് ആത്മബോധ സംഘം ഇന്ന് സ്ഥാപിച്ചിട്ട് ഭഗവാന്റെ 35-ാമത്തെ വയസ്സാണ് അതിൻ്റെ ആരംഭം കുറിച്ചത്. അതുവരെയും താമസം കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം അപ്പോൾ ഇതിന് മുന്നോടിയായി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് പേർക്ക് ഇത് അറിയാൻ പറ്റുന്നു. ഇതാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഗ്രന്ഥങ്ങളൊന്നുമില്ല. ഇതൊന്ന് വായിച്ച് പഠിക്കാനും അല്ലെ വായിച്ച് മറ്റുള്ളവരെ പറഞ്ഞു കേൾപ്പിക്കാനും യാതൊന്നുമില്ല. പിന്നെ പോയിട്ട് ഇപ്പോൾ ഭഗവാൻ ഒരു മാജീകാരനെ പോലെയാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് പേര് പനിയുണ്ടെന്ന് പറയുക, തല കൈ പനി മാറ്റുക, കൂട്ടുകാരുണ്ടെന്ന് പറയുക, കൂട്ടുകാർ മാറ്റുക, പിള്ളേരില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പ്രാർത്ഥന കൊടുക്കാൻ പറ്റും പിള്ളേരുണ്ടായി എന്ന് പറഞ്ഞാൽ ഒരു മാജീകാരനെ പോലെയാണ് നമ്മൾ അരകണ്ടിരിക്കുന്നത്. നമ്മുടെ അർഹതകളെ പരിഹരിക്കാൻ മാത്രമായിട്ട് നമ്മൾ കാണുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ പറയാനുള്ളത്. അല്ല അതാണ് നമ്മുടെ അർഹതകളെ ഞങ്ങളുടെ തച്ചാൻ പോകില്ല എന്ന് പറയുന്നതാണ്. ഇന്ന് ഇനി തച്ചാൻ വരാൻ വയ്യ. അത് ആദ്യം നമ്മൾ ഉറക്കം പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് ഈ പ്രാർത്ഥിച്ച പോലെ അവിടെ കേൾക്കത്തക്ക പോലെ പ്രാർത്ഥിക്കും. അപ്പം ഞാൻ പറയുന്നത് ഭഗവാൻ ആരാണ്, സമാധാനം എന്താണ്, എന്തിനാണ് ഭഗവാൻ അവതരിച്ചത്, എന്താണ് ഉദ്ദേശം, ഉപാനന്ദ ഗുരുദേവൻ ഇരുവടികൾ ആരാണ് എന്ന നമ്മളൊന്ന് അറിയേണ്ടതായിട്ടിരിക്കും. നമ്മുടെ ജന്മമെടുത്തിരിക്കുന്ന മനുഷ്യന് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആരും അലസ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത്. ഈ ആരാധന നടന്നിരിക്കും. എല്ലാവർക്കും ഇരിക്കാനുള്ള കസേര പുറത്തുണ്ട്. ആ കസേരയിൽ എല്ലാവരും ഇരുന്നു അടങ്ങി എന്നാലേ നമുക്കതിൻ്റെ അധികം ലഭിക്കുകയുള്ളൂ എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ആ പ്രത്യക്ഷമായുള്ള അനുഗ്രഹങ്ങൾ ഭഗവാന്റെ കടന്നു കൊണ്ടുകൊണ്ടിരിക്കുമ്പോഴേ നമ്മൾ അലസ്യമായിട്ട് പോയി പൂജം വരികയും ചെയ്താൽ നമുക്കത് കീഴ് വിഭവം ഭവിക്കും. അതുകൊണ്ട് കസേര വീണ്ടും അവിടെ കൃത്യം വിട്ടിട്ടുണ്ട് തന്നിരിക്കുന്നു. എല്ലാവരും കൃത്യമായി ഇരുന്നോണം. അല്ലാത്തൊരകത്ത് കയറി ഇരുന്നോണം കേട്ടോ. അകത്ത് കയറി ഇരിക്കാൻ പറ്റുന്നവർ കസേര ഇരിക്കാൻ കാര്യങ്ങൾ വേദനയുള്ളവരുണ്ട്. നിർത്തിയിരിക്കാൻ പറ്റാതെ അതിനു വേണ്ടി അത് തയ്യാറാക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഭാരത ഗുരുദേവന്റെ തിരുവടികൾ ആരാണ് സമയം പോയത്. ഇപ്പോൾ അവർക്ക് പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയം. അപ്പോൾ ശുഭാനന്ദ ഗുരുദേവ തിരുവടികൾ ആരാണെന്ന് അറിയാനായിട്ടല്ല നമ്മൾ വന്നത്. ഞങ്ങളവിടുത്തെ പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ വേണ്ടി ഞങ്ങളുടെ വീട്ടിൽ ഒന്ന് നമ്മൾ വന്നവരാണ്. നമുക്ക് ധനപരമായ പ്രശ്നങ്ങളുണ്ട്. മതി അടിക്കുന്നാട്ടെ പ്രാധാന്യം പൂർത്തീകരിക്കുന്ന സമയം ഞാൻ വിളിക്കുക. അന്നേരം കയറുന്ന ദർശനം വെച്ചു കേട്ടോ. അവിടെ നിന്ന് ആ കസരിലോട്ടിരുന്നു. അപ്പം നമ്മുടെ വീട്ടിലെ രോഗങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ, കുട്ടികളില്ലാത്തവർ, പ്രശ്നങ്ങൾ, മായ പറ്റിച്ചവർ, എന്ന് വേണ്ട
പലവിധമായ ജീവിതത്തിൽ ബുദ്ധിമുട്ടുള്ളവരാണ് ഇവിടെ കടന്നു വന്നവരാ എല്ലാവരും. ഞാൻ നിങ്ങൾ ഞാനാണ് എൻ്റെ പേര് മത്തായി നൽകും, ഞാൻ ഗൃഹം ചെയ്യുന്നു, ഞാൻ കടന്നു വന്നാൽ ഗ്രഹിക്കും ഒരവസ്ഥയില്ല. അപ്പോൾ അതുപോലെ തന്നെ എന്നോട് സ്വാമിയാണ് സന്യാസിമാർ എല്ലാവരും കൃപാവൊക്കെ കടന്നു വന്നത് എന്താണെന്ന് എനിക്കറിയാം എന്താ കാര്യങ്ങളാണ്. അതൊക്കെയും നിഷ്പ്രയാസം, അതാണ് നിഷ്പ്രയാസം പരിഹരിച്ചിരുന്നപ്പോൾ ലോകത്തിൽ എവിടെ പോയാലും ഞാൻ ജനിക്കുന്ന ആശ്രമത്തിലിരിക്കുമ്പോഴേ അവിടെ ചെമ്പന്തൊട്ടി എന്നൊരു കുട്ടി അവിടെ വന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ ഈ അവിടെ വലിയൊരു മെഡിറ്റേഷൻ കോളേജുണ്ട്, ഞങ്ങളെ ഞങ്ങളുടെ കുട്ടിയായിട്ട് അവിടെ പോകാനായിട്ട് ഇരുന്നതാണ്. അതുകൊണ്ട് ദാമോദരം പറഞ്ഞു കേട്ടുകൊണ്ടാണ് ഞങ്ങൾ ആശ്രമത്തിൽ വരെ വന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ കുറേ കൊണ്ട് പോകും. എന്നോട് ഒന്ന് പറഞ്ഞു ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോകാനിരുന്നവരാണ്, അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞത് കേട്ടുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് എന്താ ഞാൻ പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് എന്താ ഇവർ മാറും. ഞാൻ പറഞ്ഞു മെഡിക്കൽ കോളേജിലാണ് നിങ്ങളുടെ മനസ്സും ശരീരവും ഇരിക്കുന്നത്, ഇവിടെ അല്ല. നിങ്ങൾ മെഡിക്കൽ കോളേജിൽ ഒന്ന് പോയി അവിടെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പോകും, നമുക്ക് ബാക്കി കാര്യം ചെയ്യാവുള്ളൂ. അപ്പം നമ്മുടെ ചിന്താഗതി അവരുടെ ചിന്താഗതി മെഡിക്കൽ കോളേജിൽ ഞാനിവിടെ പ്രാർത്ഥിച്ചാൽ ഭരിക്കത്തില്ലെന്ന് എനിക്കറിയാം. എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ചിന്താഗതി ഇരിക്കുന്നത് നിങ്ങളുടെ അപക്ഷതയിലാണ്, നിങ്ങളുടെ ദുഃഖത്തിലാണ്, നിങ്ങളുടെ പ്രശ്നത്തിലാണ്, നിങ്ങളുടെ പ്രയാസത്തിലാണ്. ആ നിങ്ങളെ എന്താ ആ പ്രയാസം പരിഹരിച്ചെടുക്കാതെ ആത്മബോധം എത്ര പറഞ്ഞാലും നമ്മളിലേക്ക് ഗ്രഹിക്കത്തില്ല, ഗ്രഹിക്കും. ഞാനിപ്പോൾ ഇവിടെ നിന്നോട് ആത്മബോധം എന്നോട് പറയുകയാണ്. പക്ഷേ നിങ്ങളുടെ അപക്ഷതകളെ പരിഹരിക്കാനാണ് എല്ലാവരും ഞായറാഴ്ച ഇവിടെ വരുന്നത്. എല്ലാ സാഹചര്യവും അങ്ങനെ അല്ല, കൂട്ടായ്മ വേറെയാണ്, ഇവിടെ വരുന്നത് അങ്ങനെയാണ്. അതിന് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ഒരുക്കപ്പെട്ട് നേരെ പഠിപ്പോളിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഭക്തസംഗമത്തിൻ്റെ അല്ലെങ്കിൽ ഈ ആത്മപ്രകാശത്തിൻ്റെ ആത്മപ്രകാശം തന്നെ നിങ്ങളിൽ ഉണ്ടാകട്ടെ. കാര്യം ആത്മപ്രകാശം ഉണ്ടാകും നമ്മുടെ ആത്മാവിൽ. നിങ്ങൾ നിങ്ങളെ നിങ്ങൾ എന്തായാലും കൂട്ടായ്മ പേര് ആത്മപ്രകാശം. നമുക്ക് ആ വിഷയം തന്നെ പറയും ആത്മപ്രകാശമുള്ളവരാരും കൂടുതൽ ആരാണ് എന്നോട് പിന്നെ മറുപടി പറയണം കേട്ടോ. ഒരാളുള്ളത് വേറെ ആത്മപ്രകാശമുള്ളവരായി കൊണ്ടു കൂടുതൽ ആത്മാവിന് എങ്ങനെ ആ പ്രകാശം നൽകണം, ഏത് വിധത്തിൽ ചോദിച്ചു പങ്കുവിലവനാരാണ്, എന്ത് ജന്മം, എന്താണ് ഉദ്ദേശം, നമ്മളാരാണ് നമുക്കറിയാം, നമ്മളാരാണെന്നറിയാം. പത്ത് കപ്പയും ചോറും വലിയ വണ്ണവും ഒന്നോരാണ്, നമ്മളാരാണെന്ന് നമുക്കറിയത്തില്ല. ഗുരുദേവനാരാണെന്ന് അറിയത്തില്ല. ഭഗവാൻ ഈ അവതാരം എന്താണെന്ന് അറിയാം. നമ്മുടെ ഭഗവാൻ മാത്രം വലിയ വേഷക്കെട്ടൊന്നുമില്ലായിരുന്നു അവതാരത്തിൽ. എന്താ പറ്റുന്നത്, കാവി പൊട്ടപ്പറ്റി അല്ലേ ആയതുകൊണ്ട് ആർക്കും അങ്ങനെ വിചാരി ഗൗരിച്ച് ഒരാൾ ജനിച്ചത് കുലവേല പതിനുലത്തിൽ. അത് കാരണം എന്ത് പറ്റുന്നു, അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ വരാൻ പറ്റുന്നത്. അങ്ങനെ നിങ്ങൾ എഴുതണം, അല്ലെ നമ്മളെ എഴുതത്തില്ലേ മതിൽ അപ്പുറത്തെ എഴുതത്തുള്ളൂ. അങ്ങനെ ഒരു ജന്മം ദൈവം എടുത്തത് കൊണ്ടെങ്കിൽ കരിയത്തിൽ അങ്ങനെ ജന്മം വന്നുകൊണ്ട് നമുക്ക് വരാൻ പറ്റി, നമുക്ക് വേണ്ടി ആരാധിക്കാൻ പറ്റി. ഗുരുവിൻ്റെ അടുത്ത് സമാധിയിൽ ഇത്രയും അടുത്തിരുന്ന് ആരാധിക്കാൻ യോഗ്യതയുള്ളവർ ആരൊക്കെ ഒഴി കൂടത്തി. ആരെങ്കിലും ഉണ്ടോ, ഞാനില്ല, ഞാനില്ല. ഇത് അവരൊക്കെ ചെയ്യുന്നു ഇപ്പോൾ തിരിച്ചറിയാം. ഇപ്പോൾ അപകാരം എന്താണെന്ന് അറിയാം, ആരാണെന്നറിയാം, എന്ത് ഞാൻ എടുക്കുന്ന അറിയാം, എത്ര ഈ പറയക്കുള്ളിൽ എണ്ണ എടുക്കുന്നു അത് അറിയണ്ടേ. എത്ര ഈ താണുവിടുത്തി എണ്ണയ്ക്ക് നമ്മൾ പഠിക്കണം. ഇത് ഇങ്ങനെ വെട്ടിക്കാണിക്കുന്ന ഒരു കാര്യമല്ല, ഇത് പുസ്തകത്തിൽ വായിച്ച് പഠിക്കേണ്ടതല്ല. ഇത് അനുഭവത്തിൽ അവകാശപ്പെടുത്തിയെടുത്ത് നമ്മുടെ ആത്മാവിൽ പ്രകാശം ഉണ്ടാക്കിയെടുക്കണം. ആത്മാവിൽ പ്രകാശമുള്ളവരൊക്കെയും ആരാണെന്ന് ആ പറഞ്ഞെന്ന് പറയുന്നത്, ഇത് സ്വയം പ്രകാശമുള്ളവരാണ്, സ്വയം പ്രകാശമുള്ളവരാണ്. ആത്മപ്രകാശം നിങ്ങളെ ഇപ്പം നിങ്ങളെല്ലാം സ്വയം പ്രകാശം സ്വയംപ്രകാശമുള്ളവരായിട്ട് ഞാൻ കരുതിക്കോട്ടെ. എന്താ അപ്പം നിങ്ങൾ സ്വയം പ്രകാശമുള്ളവർ, സ്വയം പ്രകാശമുള്ളവരുടെ മുഖത്ത് നോക്കിയാൽ അറിയാം, ഉള്ളിൽ പ്രകാശമുള്ളവരുടെ മുഖത്ത് നോക്കിയാൽ എന്തറിയാം. നമ്മൾ മന വിഷമിച്ച് പണമില്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരാളുടെ 100 രൂപ തരുമ്പോഴെ എന്തുണ്ടാകുന്നു മനസ്സിൽ, അവരുടെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് എന്തറിയാം. നമ്മളിപ്പം മുഖത്ത് നോക്കിയാൽ എന്നാ മനസ്സിലാക്കി എടുക്കാം, സ്വയം ആത്മപ്രകാശം ഉണ്ടാകുന്ന
പക്ഷേ അവർ നിത്യമല്ല, അവർ നശ്വരമാണ്.
Matapita bendu mitram yada maga mayatan ne. Matapita I'm not
എൻ്റെ ശരീരം എൻ്റെ സ്വന്തമല്ല, എൻ്റെ ജീവൻ ആത്മാവും എൻ്റെ സ്വന്തമല്ല, പക്ഷേ ഈ പറയുന്ന ശബ്ദവും എൻ്റെ സ്വന്തമല്ല, ഇനി ഇതാരുടെ സ്വന്തമായി, ഇതാരുടെ ഉടമ സ്വന്തക്കാരൊരാൾ വേണമല്ലോ, ഏതായാലും ഒരു സത്യതാവ് വേണമല്ലോ, ഇല്ലാതെ ബന്ധത്തിലുണ്ട്. അതുകൊണ്ട് ഇതാരുടെയാണ്. ഇതിപ്പോ ശരീരമൊക്കെ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്, നമ്മുടെ സ്വന്തം ഒരിക്കലും ചത്തുപോയിരുന്നു നമ്മൾ കൊണ്ടു നടക്കുന്നത്. നമ്മൾ മരിക്കുന്ന പ്രശ്നമേ ഇല്ല, ഞാൻ ഇവിടെ മരിക്കുന്ന പ്രശ്നമേ ഇല്ല, മരുമോടെ രണ്ട് പറഞ്ഞിട്ടേ ഞാൻ ജാഗ് കൊണ്ടു പറഞ്ഞിട്ടൊരു. അപ്പം നമ്മൾ ഒരിക്കലും മരിക്കുന്ന ഒരു തോന്നല് നമുക്കില്ല. മറ്റുള്ള വർണ്ണത്തിന് പോയാലും നമ്മൾ മരിച്ചു പോകാൻ തോന്നുന്നത് നമുക്ക് ഉണ്ടോ? ഇല്ല. അതാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കും. പക്ഷേ ദുരിതം പറഞ്ഞിട്ട് നിന്റെ ജീവൻ ശക്തി നിന്നതല്ല, ശരീരവും നീ മായയാണ്, വാങ്ങി പോകുന്ന. അപ്പം ഇവിടെ അല്ലാത്തതായിരിക്കുന്ന വസ്തു തൽക്കാലത്തെ ഞാൻ മനുഷ്യരീരത്തിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്പൊ ജന്മപ്പെടുത്തത് ആരാണെന്നാണ് പ്രത്യേകിച്ച് എവിടുന്നാണ് ഇതിന് ഉൽപ്പത്തി? ഈ ഉൽപ്പത്തിയല്ല പറയാൻ തന്റെ മൂന്നാമത് ജീവനും പ്രകൃതിയും ഒക്കെ നിർവഹിക്കുമ്പോൾ എന്താണ്, എവിടെ നിന്നുണ്ടായി എന്നാണ് മൂന്ന് കാര്യങ്ങൾ. അതുകൊണ്ട് ഉൽപ്പത്തി എല്ലാം പറയണമെങ്കിൽ എന്ത് വേണം? നിങ്ങളിപ്പോ പാടി, ഞാനാണ് പാടിയത്. ജ്ഞാനങ്ങളുടെ നമുക്ക് അറിവ് വേണം. അറിവുള്ളവരാണ് ഇരിക്കുന്നത് മുഴുവൻ. നമ്മളുള്ളത് വായിട്ട് നോക്കണല്ലേ, അറിവുള്ളവരാണ്. അപ്പോ ജ്ഞാനങ്ങൾ വേണം. ഇത് എവിടെ ഉണ്ടാക്കും? നമ്മുടെ ജ്ഞാനികളല്ല നമുക്ക് എന്തുണ്ടാകുന്നു? അജ്ഞാനി ഏതെങ്കിലും കാര്യം നടക്കും ഒരാതി പോയി ഈ മതം കിട്ടും പറഞ്ഞു. ഈ ആദർശം അറിഞ്ഞവരും ഗുരുവിനെ അറിഞ്ഞവരും ഗുരു നിയമത്തിൽ ജീവിക്കുന്നവരായ ആത്മാക്കളുടെ അതിമാതാഭേദം പോയി. പറഞ്ഞത് ആദ്യം ജാതിയിലോട്ടും സങ്കല്പമില്ല. നമ്മളിപ്പോ പറഞ്ഞു വരുന്ന വിഷയം സങ്കല്പമേയും ജാതിയില്ല. ജാതി ഒരു മഹാ ഒരു അസുഖം. മഹാവ്യാധി എന്ന് പറഞ്ഞ എത്ര മരുന്ന് കൊടുത്താലും സുഖമാകാത്ത ഒരു രോഗമാണ്. ഏതാ അത് പോയി, ജാതി പോയി. പക്ഷെ ഗുരുദേവൻ പറഞ്ഞ അതിന്റെ ആശയം ഗുരുവിനെ അറിഞ്ഞവരും ആത്മാവ് അറിഞ്ഞവരും ആത്മാവെന്താണെന്ന് തിരിച്ചറിഞ്ഞവരും ശരീരം എന്താണെന്ന് തിരിച്ചറിഞ്ഞത് ഉൽപ്പത്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞവരും നമ്മൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞ നമ്മളുണ്ട് ജാതി മത ഭേദം ഭേദം പോണം. അല്ലേ അടുത്തിരിക്കുന്നത് ഇന്ന ജാതിയാന്ന് പറഞ്ഞാൽ പോകും. ഇവിടെ ഗുരുവിനെ അറിഞ്ഞവരുടെ ജാതി മത ഭേദം പോയിട്ട് എന്ത് ചെയ്യണം? എന്തായിട്ടുണ്ട് അവരുടെ മനസ്സ്?
Tanda ni, nari kita ni, tanda ni, anu dalam tuhik kuat, tanda naro ini cepat
താൻ എന്ത് ചെയ്തു? അതിനുവേണ്ടി ഒരു കർമ്മം ചെയ്തു, ഒരു പ്രവൃത്തി നടത്തും. നമുക്കിപ്പോ കപ്പ ഇട്ട് കഴിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കപ്പത്തടി മുറുകിരുന്ന കഞ്ചറുണ്ട്, ഞങ്ങളുടെ കപ്പത്തടി മുറുകിരിപ്പുണ്ട്, നമുക്ക് അതിനെ കുറിച്ചൊക്കെ എടുത്തുള്ളത്. അതിന് കിടക്കണം, പത്തണം, എന്ത് വേണം? വലിയ വേണം, വളവിടുന്നു, തടവെടുത്ത് ഊമ്പൂടണം, എന്നിട്ട് എന്ത് ചെയ്യണം? മഴ പെയ്യുന്ന നനഞ്ഞു കഴിയുമ്പോൾ കപ്പക്കൊടിയോടെ അത് കുത്തണം. ഇതല്ലാതെ പറ്റുമോ? കപ്പ കപ്പ കഴിക്കണം ആഗ്രഹമുള്ളവർക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തു നോക്കി. ഇപ്പൊ അങ്ങനെ എന്തോ വിചാരിച്ച് 30 രൂപ കൂടി കാണിക്കൊണ്ട് പോയാൽ എന്ത് പറ്റും? അതിലേക്ക് കാര്യം നമ്മുടെ കർമ്മം ചെയ്യുന്ന സാധനങ്ങളല്ല. അപ്പോൾ ഇത് കഴിക്ക, അതുപോലെ തനിക്കത് സുഖിക്കണം, ആനന്ദിക്കണം, സന്തോഷിക്കണം എന്ന് തനിക്ക് തോന്നിയപ്പോൾ താൻ എന്ത് ചെയ്തു? അതിനുവേണ്ടി ഒരു കർമ്മം ചെയ്തു. കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് കർമ്മം? അറിയോ, പ്രവൃത്തിയാണ്. സൽക്കർമ്മം എന്ന് പറഞ്ഞാൽ നല്ല, ദുഷ്കർമ്മം എന്ന് പറഞ്ഞാൽ ദുഷിച്ചു. ഞാൻ ഉറക്കെ പറഞ്ഞു, അവർ കേട്ടോട്ടെ. സൽക്കർമ്മം എന്ന് പറഞ്ഞാൽ നല്ല പ്രവൃത്തി, ദുഷ്കർമ്മം എന്ന് പറഞ്ഞാൽ ഇത് എവിടെ കൊണ്ടായി സൽക്കർമ്മം? നമ്മളിൽ പോട്ടാണ് ഞാൻ പറഞ്ഞു തരാം. നമ്മളിൽ ഈ സൽക്കർമ്മം ദുഷ്കർമ്മം എവിടെ കൊണ്ടുണ്ടായിരുന്നേ? മനസ്സുകൊണ്ടുണ്ടാകും. ആദ്യം മനസ്സിലാണ് സൽക്കർമ്മം വരുന്നത്. ദുഷ്കർമ്മം വരുന്നു പ്രവർത്തിക്കുന്ന ശരീരം കൂടി. അതുകൊണ്ട് സൽക്കർമ്മം താൻ ഒരു കർമ്മം ചെയ്യുന്നു. എന്താ തന്റെ കർമ്മം? എന്താ എന്നിട്ടാ കീർത്തനത്തിൽ പാടിയത്? തൽഗുരു അല്ലാതെ ഭൂമിയിൽ ലോകത്തെ സൃഷ്ടിപ്പാലും സൃഷ്ടയിൽ വാഴുവാനും ഈ പ്രളയമായി കടന്നതിനെ മുഴുവൻ താൻ എന്ത് ചെയ്തു? താൻ്റെ ഉദ്ദേശത്തിനായി നിന്ന് എന്താ ആകാശം ഭൂമി ഇതെന്താ ഉള്ളത് മൂന്നായി അങ്ങോട്ട് തിരിച്ചു വെച്ചു. തിരിച്ചു വെച്ചിട്ട് എന്ത് ചെയ്തു? ഇതിൽ നിന്നും തൻ്റെ രൂപത്തെ താൻ കണ്ടെത്തി. തൻ്റെ രൂപത്ത് എന്താ പറഞ്ഞത്? പ്രകൃതിയെല്ലാം ഇതിൻ്റെ ഉപകരണങ്ങൾ പ്രകൃതി കാരണം ഇതിനെ തനിക്ക് തന്നെ കണ്ട് ആനന്ദിക്കുവാൻ, തന്നെ കണ്ട് സുഖിക്കുവാൻ, തനിക്ക് ആനന്ദിക്കുവാനും താൻ അതിന് ഉപകരണമാക്കിയത് പ്രകൃതിയാണ്. പ്രകൃതി എല്ലാം അതിന്റെ അരൈറ്റമു ഉപകരണങ്ങളായി, അഗ്നിയും വായു ആകാശവും ഭൂമി. ഈ പ്രകൃതി എല്ലാം ഉപകരണമാക്കിയെടുത്തു. പ്രകൃതി എല്ലാം ഉപകരണമാക്കിയെടുത്തുകൊണ്ട് താൻ എന്ത് ചെയ്തു? തന്റെ അകർമ്മത്താൽ ശക്തിയും ശബ്ദത്താൽ കൊടുത്ത് ഇതിൽ എന്ത് ചെയ്തു? വായിച്ച് അങ്ങനെ തന്റെ രൂപാന്തരത്തെ തനിക്ക് കാണാൻ സാധിക്കും. പക്ഷേ എന്താ പറ്റിയത്? ഇത് എന്താ പറ്റിയത്? ഇവിടെ ഇത് രൂപാന്തരത്തെ കണ്ട് താനൊന്ന് സന്തോഷിച്ചു. സന്തോഷിച്ചിരുന്നപ്പോ എന്ത് ചെയ്തു? തല്ലി അപ്പോൾ തന്റെ രൂപത്തെ തനിക്ക് കണ്ട് ആനന്ദിക്കുന്നതിന് വേണ്ടി താൻ പ്രകൃതിയെല്ലാം ഉപകരണമാക്കി അഞ്ച് വസ്തുവിനെ കൊണ്ട് പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ച് അതിനുള്ളിൽ താൻ വാഴ്ച നടത്തി. എന്തൊക്കെയാണ്? തന്റെ ശബ്ദവും ശക്തിയും ഈ ഒരു ആത്മാവിനെയെല്ലാം അതിൽ വാഴ്ച നടത്തി, അതിനെ വാഴ്ച വാഴ്ചിരുത്തിക്കൊണ്ട് ജന്മം ആരംഭിച്ചു. അപ്പൊ ഈ ജന്മം
ദൈവത്തിന് നാളും ആ സ്ഥലത്തിന്റെ പേരാണ് താൻ പരിപാലിച്ചിരുന്ന സ്ഥലത്തിന്റെ പേരാണ് ദേവലോകം. അതുകൊണ്ട് കയ്യത്തിൽ ഭഗവാൻ അത് ബോധിച്ചു, നിന്റെ സ്വന്തം സ്ഥലത്തേക്ക് നീ പോരുന്ന പോരുമോ കുഞ്ഞേ പോരുമോ. ഭഗവാൻ ചോദിച്ചു പോരും. അതുകൊണ്ട് സൃഷ്ടിക്ക് മുമ്പ് ഇരുന്നതായ ഈ ശബ്ദവും ശക്തിയും ജീവനും രൂപാന്തരപ്പെടുത്തി എടുത്തവരാണ് ഈ മനുഷ്യജന്മം. അതുകൊണ്ട് ഈ പുറന്തോടാണ് നമ്മുടെ, അതിനുള്ളിലിരിക്കുന്ന സാധനമാണ് ദൈവത്തിന്റെ അംശം. അപ്പൊ ദൈവത്തിന്റെ അംശമായി ഈ സാധനം ഇതിനുള്ളിലിരിക്കുന്ന ജീവനാണ്. അപ്പോൾ ഗുരുദേവൻ പറഞ്ഞത് ഇവിടെ അറിവായതും ഗുരുവല്ലാത്തത് മറ്റൊന്നില്ല. അതുകൊണ്ട് കഴിയത്തിൽ താൻ ഗുരുവായി വന്നു. യുഗായുഗം തോറും ഭഗവാൻ യുഗം വന്ന കാലഘട്ടം വളർത്തും വേറൊന്നുമില്ല. ഓരോ യുഗാന്തരങ്ങളിൽ വന്നു തപസ് യാഗം പൂജാതി കർമ്മങ്ങളെ കൊണ്ട് ജന്മം കൊടുത്തതായി ഈ നരകദൂതൻ മോഹിച്ച മൂലം വീണ്ടും വീണ്ടും ജന്മങ്ങളെ വർദ്ധിച്ച് ജന്മങ്ങളായി വന്നപ്പോൾ ഈ നരകദൂതൻ ആത്മാവിൽ ബന്ധിച്ചിരിക്കുന്നത് കൊണ്ട് ഇവരെ നീക്കുവാൻ തപസ്സും യാഗവും പൂജാതി കർമ്മങ്ങളും വേണ്ടി വന്നു. പക്ഷേ അതുകൊണ്ടൊന്നും അവൻ കൃപ്പതിപ്പെട്ടില്ല. അതുകൊണ്ട് തലകര വേഷമെടുത്തു കലിയുഗത്തിൽ ശുഭാന്തരായി ശുഭാന്തവിജയനായി അവതരിച്ചു. അവതാരം എവിടെ അവതരിച്ചെന്നറിയോ? ഭഗവാൻ അവതരിച്ച എവിടെയാണെന്നറിയോ? അവതരിച്ചത് ഭഗവാൻ എവിടെ അവതരിച്ചത്? ശുഭാനന്ദൻ എവിടെ അവതരിച്ചത്? അല്ലെ കൃഷ്ണൻ അവതരിച്ചത് അതുപോലെ ഓരോരുത്തരും ക്രിസ്തു അവതരിച്ചത് ഇസ്രായേൽ വംശത്തിലാണ്. അപ്പോ ഇവിടെ ഞാനൊരു കഥ പറയാം, നിങ്ങൾ ആരും വിഷമിക്കണ്ട. അവതരിച്ചതിനെ പറ്റി നമ്മുടെ രാമൻ ത്രേതായുഗത്തിൽ അവതരിച്ചതാണ്. രാമന് സീതയും വനവാസം അനുഷ്ഠിച്ച് ഇരുന്ന കാലഘട്ടത്തിൽ രാമന് സീതയെ നഷ്ടപ്പെട്ടു. ഞാൻ ചുരുക്കം സീതയെ നഷ്ടപ്പെട്ടിട്ട് രാമനും ലക്ഷ്മണനും കൂടെ സീതയെ അന്വേഷിച്ച് പോവുകയാണ്. ഞാനാണ് ജടായു വീടുകൾ ജടായു പറഞ്ഞു ഇങ്ങനെ ഉള്ളിയാണ് കൊണ്ടുപോയത്. അപ്പൊ എങ്ങനെ നേടിയെടുക്കും? പട്ടാളത്തിന് പട്ടാളക്കാർ ഇല്ലാതിട്ടല്ല, ഇഷ്ടംപോലെ പട്ടാളക്കാരുണ്ട്. അപ്പനെ അറിയിച്ച് അഞ്ചോട്ട് വന്ന് ലങ്കയൊക്കെ തകർത്ത് കൊടുത്തു. പക്ഷെ രാമനും ലക്ഷ്മണനും കൂടെ വനത്തിലൂടെ തീരെ നഷ്ടപ്പെട്ടു പോയ ദുഃഖത്താൽ ഞാൻ നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോഴുണ്ടല്ലോ ഭാര്യ സുഗ്രീവൻ യുദ്ധം കഴിഞ്ഞിട്ട് സുഗ്രീവൻ തോറ്റ് കുന്നം പാടി ഇവിടെ മലയുടെ മുന്നേ ഇരിക്കുകയാണ്. ഇവിടെ കൂട്ടം കൂട്ടത്തിൽ വേറെ കുറച്ച് വർഗന്മാരും ഇത് വലിയ വർഗം ബാക്കിയതാണ് കൊച്ചു വർഗന്മാരൊക്കെയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ വനത്തിൽ കൂടെ രണ്ടുപേര് നടന്നു വരുന്നവരാണ് രാമനും ലക്ഷ്മണനുമാണ്. ഒടുവിൽ ഈ സുഗ്രീവൻ എന്ത് ചെയ്യുന്നറിയോ? ഇത് വേഷമാണ്. ഈ വരുന്ന ആളുടെ രാമന്റെ വേഷം കെട്ടി ഒരു മുമ്പ് വാരൊക്കെ പുറകെ ചുറ്റി കൂട്ടി വെച്ച് പുള്ളി ഈ രാമന്റെ വേഷം കെട്ടി വനത്തിൽ പിടിച്ചുകൊണ്ട് വരുന്നു. അപ്പോൾ രാമനും ലക്ഷ്മണൻ അങ്ങോട്ട് ചെന്നു. അങ്ങോട്ട് ചെന്നപ്പോ എന്ത് പറ്റി? ഇത് എന്നെപ്പോലെ ഒരു ഇങ്ങോട്ട് വരുന്നതൊന്ന് രാമൻ ചിന്തിച്ചു ഇഷ്ടപ്പെടാര. അടുത്ത് ചെന്നപ്പോൾ മനസ്സിലായി ഇത് അപ്പോൾ തന്നെ സ്വന്തം സ്വയപ്രകാശം രാമൻ എന്ത് ചെയ്തു? ഗ്രീവന് കൊടുത്തു. എടാ നീ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നീ ഇന്ത്യയാണ്, അതുകൊണ്ട് നിന്റെ ഉദ്ദേശവും എന്റെ ഉദ്ദേശവും ഒന്നായിരിക്കും. ശരിയാണ്, ഒന്നായിരിക്കും. അതുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം? ഒരുമിക്കാം. അതുകൊണ്ട് ക്ഷേതായുധന്റെ അവതാരമൂർത്തിയാണ് ശ്രീരാമൻ എന്ന ബോധ്യപ്പെടുത്തി ആരെ ആദ്യമറിയോ? ആരെയാണ് ആദ്യം ബോധ്യപ്പെടുത്തിയെന്നറിയോ? ഭാര്യ ആരാണ്? ഭാര്യയാണോ? ഭാര്യ ആരാണ്? ദുര്യോധനാണോ? ഭാര്യ എന്ന് പറഞ്ഞ ഒരു കുരങ്ങനാണ്, മനസ്സിലായില്ലേ? മനുഷ്യനാണോ? ഭഗവാൻ ദുരിതേവൻ ജീവികളും
കരിയത്തിൽ ജ്ഞാനകൽപ്പിയാൻ ബോധ്യപ്പെടുത്തി ആരെയാ? പറഞ്ഞെന്ന് പറഞ്ഞ എന്താ അർത്ഥം? അയ്യോ നിഷ്കളങ്കരാണോ അങ്ങോട്ട് ഞാൻ ചോദിക്കുന്നു. ഞാനാ പറഞ്ഞ ചാടും അറിയാൻ പറഞ്ഞ മതി. നിഷ്കളങ്കാവസ്ഥയ്ക്കാണ് അത്. രാമൻ നവതാരമൂർത്തിയാണെന്ന് ആ ഗുരുമന്മാരെ ബോധ്യപ്പെടുത്തി. നമ്മുടെ നല്ലതാണെന്നല്ല കേട്ടോ. നമ്മുടെ ഇന്ന് കരിയത്തിൽ വന്നപ്പോഴും ഞാൻ അവതാര ചൈതന്യമാണെന്ന് ബോധ്യപ്പെടുത്തിയത് അറിവില്ലാത്ത ആത്മാക്കളെയാണ്, ബുദ്ധിതരെയാണ്, അന്ധകാരത്തിൽ പെട്ടിരിക്കുന്ന നമ്മളെയാണ് ഞാൻ കലിയുത്തിലെ ജ്ഞാനകൃത്തി എവിടെ അവതരിച്ചു. കുട്ടം പേരുടെ ഉണ്ടായിക്കൊന്നുമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും തൻ്റെ ആത്മാവായിരിക്കുന്ന അറിവിൽ അവതരിച്ചു. അവതരിച്ചുകൊണ്ട് ഇന്ന് മുതൽ മരണക്കണക്കവരെയും ഈ സത്യത്തെ പാലിച്ചെയ്യണം. അപ്പൊ നമ്മളിൽ ഓരോരുത്തരും അവതാരം, അതുകൊണ്ടാണ് ഇങ്ങനെ പാടിയത്. അവതാരം എന്താണെന്നറിയാമോ? നീ തപസ്സിന് പകരം എന്ത് ചെയ്യണം? ഇവിടെ വായിക്കുന്നില്ല, പ്രസംഗിക്കുന്നൊന്നും കാര്യമില്ല.
എനിക്കും പ്രസംഗത്തിൽ തട്ടിപ്പിരിക്കുന്നുണ്ടല്ല, പക്ഷേ പറയുന്ന പോലെ ജീവിക്കുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ നീ എന്താണ് ചെയ്യുന്നത്? നിനക്കിപ്പോ തപസ് ചെയ്യാൻ പോകാൻ പറ്റത്തില്ല. കാരണം നമ്മളോട് പറഞ്ഞിരിക്കുന്നു എത്ര തപസ് യാഗം ഇതാണല്ലോ. അപ്പൊ ആ ഉദ്ദേശത്തെ പറ്റി പറഞ്ഞു. അതെനിക്കുന്നില്ല, നിങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലാണ് ഭഗവാൻ എന്ത് ചെയ്ത് അഭിനയിച്ചത്. ഞങ്ങൾ സ്വാമിമാരൻ മാത്രം ഹൃദയത്തിലാണ്, അപ്പൊ പടാചാരൻ മാത്രം ഹൃദയത്തിലാണ് അഭിനയിക്കുന്നത്. ശക്തികളായി നല്ല ജീവന ശക്തി ആത്മാവും അഞ്ചു ഭാഗത്തെ രൂപാന്തരപ്പെട്ടിരിക്കുന്ന നല്ല ശക്തി താൻ തന്നെയാണ്. അത് രൂപാന്തരപ്പെട്ട് തെളിവാൻ നമുക്ക് രൂപം തന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ അതുകൊണ്ടാണ് അവതാരം എന്നൊന്നും അറിയാമോ എന്ന് ഇതിൽ അവതരിച്ചിരിക്കുന്ന അറിവുകൾ. ഇന്ദ്രവരെയും അറിവില്ലാത്ത ജീവിതം നീ ചെയ്തത് കൊണ്ട് ഇതിൽ അവതരിച്ചിരിക്കുക. നീ അവതരിച്ച് അവിടുന്ന് ഈ അറിവിനെ പഠിക്കണം, പഠിച്ച് വളരണം. അതുകൊണ്ട് ആത്മാവിൽ അവതരിച്ചു. അവതരിച്ച് പറഞ്ഞു, ഞാൻ ഓരോ കാലഘട്ടങ്ങളിൽ വന്നത് ഞാനാണ്. മാറിമാറി വന്നത് ഞാൻ തന്നെ. മാറാത്ത മായ അതാരാന്നറിയോ? ഒരു തരത്തിലുള്ള സമാധാനം കിട്ടാത്ത മനസ്സിനെയാണ് എന്ന് പറയുന്നത്. മാറാത്ത മരിച്ചാലും ഇല്ല, ജീവിച്ചാലും ഇല്ല. ചില മരിച്ചാലും നാശം, ജീവിച്ചാലും അതുകൊണ്ട് ഹൃദായും ഒറ്റ കാര്യം പറഞ്ഞു. ഹൃദായത്തിന് തപസ്സിന് പകരം നീ തപസ് ചെയ്യാൻ പോകണ്ട. ഇപ്പൊ ഇവിടുത്തെ ആളുകൾ തപസ് ചെയ്യാൻ പോയാൽ പെണ്ണിന് ഒറ്റ പ്രാർത്ഥന പറഞ്ഞു ചില ആളുകൾ അന്നേരം കുടുംബത്തിൽ അതുകൊണ്ട് നടക്കുകയല്ലേ. ആണെന്ന് പോവാ, ഞാൻ ഇന്ന് വേണ്ട തപസ് ചെയ്യാൻ പോകുന്ന പെണ്ണിന് നഷ്ടപ്പെട്ടിരുന്ന ആളുകളെ കൊണ്ടെത്തണം പോകുന്നത്. അന്നേരം വീട്ടിലെത്തി ആദ്യം എപ്പോഴെത്തും ചോദിച്ചാൽ മതി. അതുകൊണ്ട് തപസ്സിന് പോക്കൊന്നും നടക്കത്തില്ല. പക്ഷെ നമ്മൾ തപസ് ചെയ്യുന്നത് ഒരു കൊടും മരത്തിൽ തന്നെയാണ്. നമ്മുടെ വീടിന് ചുറ്റും കടുവയുണ്ട്, മൃഗമുണ്ട്, അല്ലെ, കാട്ടുപുലിയുണ്ട്. ചില സമയത്ത് നമ്മളും ആ മൃഗവുമായിട്ട് ബന്ധപ്പെടാറുണ്ട്. അല്ലെ, കടുവയുണ്ട്, അല്ലെ, ആനയുണ്ട്. അപ്പൊ നമ്മൾ എവിടെയാ തപസ് ചെയ്യുന്നത്? കൊടും മരത്തിൽ തന്നെയാണ് അങ്ങനെ നമ്മൾ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വീടാണ് നമ്മുടെ കുടുംബം. നമ്മുടെ ചുറ്റുപാടും നോക്കുമ്പോഴുണ്ട് കരടി പോത്തും എന്ന് വേണ്ട വന്യമൃഗത്തിന്റെ ഇടയിലാണ് നമ്മൾ തപസ് ചെയ്യുന്നത്. ഭഗവാൻ പറഞ്ഞു, ഈ തപസ് നീ ചെയ്യണ്ട, നീ ഒരു കാര്യം ചെയ്യണം. ഞാൻ തപസ് ചെയ്തിട്ടുണ്ട്, സകലതും നിനക്ക് വേണ്ടി ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നിന്റെ ആത്മാവ് ഞാൻ അവതരിച്ചിട്ടുമുണ്ട്. ഇന്ന് മുതൽ നീ മരണക്കിടക്ക വരെ ഈ സത്യത്തെ സൂക്ഷിച്ച് ജീവിക്കുകയും വേണം. എങ്കിൽ ഈ അവതാരം നിന്നിൽ എപ്പോഴും വികസിച്ച് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അവതരിച്ചത് ജീവനും ശക്തിയും ആത്മാവുമാണ്. അത് തന്റെ വസ്തുവായതുകൊണ്ടാണ് ഞാൻ അവതരിച്ചത്. അതുകൊണ്ട് അന്ത്യയുഗത്തിലും എനിക്ക് എന്റേതായിരിക്കുന്ന അവസ്ഥ എത്തണം, അത് ആനന്ദമാണ്. അതുകൊണ്ട് ഞാൻ സുഖാനന്ദമായി ഇവിടെ കടന്നു വന്നിരിക്കുന്നു നിന്റെ ആത്മാവിൽ. പക്ഷേ നീ നന്ദി ഇല്ലാത്തവനായി പോയി. ഞാൻ ആനന്ദിക്കാൻ വരുമ്പോ നീ എന്ത് ചെയ്യാം? ഓടുക. ഞാനൊന്ന് ആനന്ദിച്ചോടെ ചോദിച്ചു വരുമ്പോൾ തന്റെ കൊല്ലാൻ പഠിച്ചാലും മർത്താൻ പഠിച്ചാലും ഒക്കെ പറ്റും. അതുപോലെ താൻ വന്നു നിൽക്കുന്നു. അതുകൊണ്ട് വന്നു ഞാൻ ആത്മാവിന്റെ പുരുഷനാണ് എന്നാണ്. ഞാൻ ജീവന്റെ പുരുഷനാണ്. ഞാൻ ശരീരമല്ല, ഞാൻ ദേഹിയല്ല, ദേഹിയാണ് ഞാൻ, ദേഹമല്ല. അതുകൊണ്ട് ഞാൻ ആത്മാവിന്റെ പുരുഷനായി കരുതി വന്നു പറഞ്ഞു. ഞാൻ തപസ്സിന് വന്നപ്പോ നിങ്ങൾ എന്നെ കണ്ടില്ല, അന്ന് നീ ജന്മമെടുത്തതായിരുന്നു. തപസ് ചെയ്യേണ്ട മോക്ഷം കൊടുക്കാനായിട്ട് എന്നോട് പറഞ്ഞപ്പോൾ നീ അനുസരിച്ചില്ല. കുറച്ചുപേർ അനുസരിച്ച് അവർക്ക് മോക്ഷം കിട്ടി. നീ അനുസരിക്കാത്തവനായതുകൊണ്ട് നീ അവിടെ നിന്ന് ഓരോ കർമ്മങ്ങളും ചെയ്ത് വന്നപ്പോഴെന്ത് പറ്റി ഇവിടെ എത്തി? ഞാൻ ഇവിടെ വെച്ച് ഞാൻ പിടികൂടി. നീ ഞാനുമായിട്ടൊരു ബന്ധപ്പെടുന്നതാണ്, പിടികൂടിയിവിടെ ഞാൻ വിടത്തില്ല. അവിടെ ഇവിടെ ചെന്ന് പിടികൂടിയിട്ടോട് പറഞ്ഞു, തപസ്സിന് പകരം നീ എന്ത് ചെയ്യണം? നീ അന്നത്തെ തപസ്സിന് പകരം ഇവിടെ ആചാരാനുഷ്ഠാന ജീവിതം നയിക്കണം, ഗ്രഹസ്ഥാശ്രമ ജീവിതം നയിക്കണം. ഈ ഗ്രഹസ്ഥാശ്രമ ജീവിതം തപസ്സിന് തുല്യമാണ്. നൂറുകൂട്ടം കാര്യങ്ങൾ അവൻ്റെ വീട്ടുകാര്യങ്ങൾ നടത്തിയതിനു ശേഷം ഈ സത്യത്തെ അറിഞ്ഞൊന്ന് ജീവിക്കണം. ആചാരാനുഷ്ഠാന ജീവിതം നയിക്കണം നമ്മുടെ തപസ്സിന് പകരം. അതുകൊണ്ട് തപസ്സിന് പകരം നമ്മൾ ചെയ്യേണ്ട കർമ്മം ആചാരാനുഷ്ഠാന ജീവിതമാണ്. ആ ജീവിതം വഴി പോലെ എന്ന് പാടിയ സദ്ഗുരുവിൻ്റെ ഉപദേശം. വഴി പോലെ ഗ്രഹിക്കുന്ന ആളുകൾ വഴി പോലെ ഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് വഴി പോലെ ഗ്രഹിച്ച് ഒരു വഴിയായി പോകരുത് എന്ന് മാത്രം.
ഓരോ പഴിപോലെ ഗ്രഹിക്കണം. ഗ്രഹിച്ച് എവിടെ ഗ്രഹിക്കണം? ആത്മാവ് ഗ്രഹിക്കണം. ആത്മാവ് ഗ്രഹിക്കുന്നതെല്ലാം തപസ്സത്രേ, തപസ്സിനാൽ കിട്ടുന്ന ചിന്ത എത്രയും ദൈവിക ചിന്ത. ആ ദൈവിക ചിന്തയിൽ കൂടി നമ്മുടെ ആത്മാവ് പ്രകാശിക്കണം. കാരണം ബോധം പുരുഷനായി, കർമ്മം ശുശ്രൂഷയായി, വാസം ശ്രീരക്തമായി. ശ്രീരക്തം എന്ന് പറഞ്ഞാൽ സ്വയം പ്രകാശം എന്നാണ്. ഇല്ല, ഇപ്പോഴും പാടിട്ടില്ല. സൽപ്രകാശം എന്റെ സ്വാമി എപ്പോഴും പാടുന്ന കൃത്യമാണ്. നിങ്ങളോട് പാടിക്കും. സൽപ്രകാശമേ അന്ധകാരത്തെ നീക്കി വാഴുന്ന ദൈവം അത്രേ ഈ സൽപ്രകാശം. ആ സൽപ്രകാശമാണ് നമ്മുടെ ആത്മപ്രകാശം. അതുകൊണ്ട് ആത്മപ്രകാശമായി നിങ്ങളും വന്നിരിക്കുകയാണ്. ചെറിയ കൂട്ടുകാരും കാര്യങ്ങളും വന്നവരൊക്കെ ഇനി പ്രകാശം ഉണ്ടെങ്കിൽ ഇല്ലേ എന്ന് പറഞ്ഞു തരുന്നതാണ്. അല്ലേ, പ്രകാശം ഉണ്ടെങ്കിൽ ഇല്ലേ നിങ്ങൾ പറഞ്ഞു തരുന്നതാണ്. ഒന്നോ ഇല്ല എന്നുള്ള കാര്യം ഇല്ല. പിന്നെ വെട്ടില്ലാതെ വരെ ഒട്ടോ എന്നുള്ള കാര്യം തുറന്നു നോക്കാറില്ല. പക്ഷെ പുറമെ കാണുന്ന നല്ല ഒന്നാം ക്ലാസ് കഴിഞ്ഞ് നോക്കി അയച്ചാൽ നല്ലൊരു ഭാഗ്യ വെട്ടിയാണ്. ഞാൻ ഉള്ളിൽ വരെ ഉണ്ടോ എന്ന് ചെയ്യണം. അതുകൊണ്ട് ഈ ആത്മപ്രകാശത്തിൽ വന്നു നിൽക്കുമ്പോൾ എന്തേലും വാഴി എന്താണെന്നറിയോ? ജീവിതത്തിൽ ഈ ആത്മപ്രകാശത്തിൽ ഉണ്ടായത് മാത്രമേ നിനക്ക് എന്ത് പറ്റൂ. എൻ്റെ ഉദ്ദേശം എന്താണ്? തൻ്റെ ഉദ്ദേശം ആനന്ദമാണ്. നമുക്ക് സന്തോഷമുള്ളവർ ആരും ഇല്ലേ കൂടുതൽ? എന്താവരും ഒരുമാതിരി ദുഃഖിതരാണ്. അപ്പൊ സന്തോഷം അനുഭവിക്കണം. അപ്പൊ ഈ സന്തോഷം അനുഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മുമ്പേ പറഞ്ഞ പോലെ ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് ഇന്ന് മത്സരിക്കും. മക്കളെ പോറ്റി വളർത്തി അവർ ദൈവത്തോട് എന്ത് ചെയ്യുന്നു? പിതാവ് ഉദ്ദേശമായിരുന്നു മക്കൾ വന്നില്ലെങ്കിൽ ബന്ധുവിനും പിതാവിന് ശാപം മക്കളിൽ നിന്ന് ഉറപ്പായിട്ട് ഭവിക്കും. ആ ശാപമാണ് മുൻജന്മ ശാപമായി, ജന്മശാപമായി സത്യാരംഭം ഇതുവരെയൊന്നും കിടക്കുകയാണ്. ഭഗവാൻ പറഞ്ഞു ഇതിന് ജന്മഭാവമുണ്ട്, അതുകൊണ്ട് അത് തീർക്കണം കൂടെ. അതുകൊണ്ട് ഇത് തൃപ്തി ആരംഭത്തിൽ പറ്റിയതാണ്. അനുസരിക്കാതെ പറഞ്ഞു, ആരാ അനുസരിക്കാതെ പറഞ്ഞു? നീ എന്ത് ചെയ്തു? അനുസരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പണ്ടേ ഇല്ല, പിന്നെ ഇപ്പൊ ഒട്ടും അനുസരിക്കുന്നില്ല. അനുസരിക്കാമ്പോൾ നീ ശാപം ഭവിച്ചു. ആത്മാവിന്റെ ശാപം സത്യകളിൽ ഭവിച്ചു. ആ ശാപത്തെ തീർക്കണം. അതുകൊണ്ട് കലിയുദ്ധരവും വന്നു, താണിറങ്ങി വന്നു. എവിടേക്ക്? ഈ അറിവില്ലായ്മയിലേക്ക്. ആഹാ, നമ്മുടെ ഈ മുതലിൽ അന്ധതയിൽ വലഞ്ഞപ്പോൾ അവൻ താണിറങ്ങി വന്നു. വന്നിട്ട് എന്ന് പറഞ്ഞു, അറിവ് അറിവുകളും കൂടെ ഇവിടെ ഒത്തൊരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അറിവിനെ നീക്കി, അറിവുകേട് അറിവിനെ നീക്കാതെ അറിവിൽ കൂടി അറിവുകേടിനെ നീക്കി നമുക്ക് ഒത്തൊരുമിക്കാം. അതുകൊണ്ട് ഇങ്ങനോ ജീവിതം, ഈ നല്ലോക ജീവിതവാഴ്ച ഒരു തോണിയിൽ അക്കരയ്ക്ക് പോകുന്നതേ പോലെയേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഈ തോണി ഒരിക്കലും വെള്ളത്തിൽ കിടക്കുന്ന തോണി അനങ്ങാതെ കിടക്കത്തില്ല. അതെങ്ങനെയും കാറ്റടിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് ഇറങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അക്കരയ്ക്ക്, നമ്മുടെ സ്വന്തം രാജ്യത്തിലേക്ക് ഇവിടെ വന്നിട്ട് നമ്മുടെ സ്വന്തം ഭാഗത്തേക്ക് നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്വന്തം ഭാഗത്തേക്ക് യാത്ര പോകുവാൻ ഞാൻ പോരുന്നുണ്ട്. ആര് വരും കൂടെ ആ
രാജവംശത്തെ പ്രധാനിക്കുവാൻ വേണ്ടി പത്ത് അവതാര ഉത്തുകളെന്ന കട്ടിയായി എന്നെ വെടുത്തു വന്ന പരമഗുരു പരിശുദ്ധനുള്ള ഭവനെ കാണപ്പെടുന്ന കാണപ്പെടാത്ത സർവ ചരാചരങ്ങളെ തന്റെ സന്താനങ്ങളായ മനുഷ്യരുടെ നിലനിൽപ്പിന് വേണ്ടി താൻ സിദ്ധിച്ചതിനു ശേഷം തനിക്ക് മഹത്വവും ഭാഗ്യവും സ്വസ്ഥത കൈവരിക്കാൻ വേണ്ടി മനുഷ്യകുലങ്ങളെ സൃഷ്ടിച്ച അൽപനാളത്തെ നരലോക വാഴ്ചയ്ക്ക് വേണ്ടി നരലോകത്തിലേക്ക് അയച്ചതായ അവസരങ്ങളെ അറിയിപ്പിക്കുന്നു. തന്നാശിക്കപ്പെട്ട മനുഷ്യകുലങ്ങൾ വന്നു വച്ചതായ നരദൂതന്മാരുടെ സാമീപ്യത്താൽ ആ മനുഷ്യ ആത്മാവുകൾ കളങ്കത്തിൽ പെട്ടത് നിമിത്തം ആ ആത്മാവുകൾ പലവിധമായ ദുഃഖങ്ങളെ ദുരിതങ്ങളെ രോഗവീടുകളെ ഇപ്രകാരമുള്ള ദോഷ അനുഭവത്തിൽ മനുഷ്യളകിക്കിറങ്ങി പ്രളയമായ അവസ്ഥയിൽ അവർക്ക് അതിൽ നിന്ന് മോചിതരാകുവാൻ നിർവാഹമില്ലാതെ വന്നതായ സമയത്ത് സിദ്ധാവിനെ വിളിച്ച് അപേക്ഷിച്ച അപേക്ഷയെ ഉപേക്ഷ കൂടാതെ ആ സിദ്ധികളെ വീണ്ടെടുത്ത് രക്ഷിക്കുവാൻ വേണ്ടി ത്രേതാപുരായി ഉണ്ടായിട്ട് താൻ തന്നെ ഒൻപത് അവതാര ഗുരുക്കന്മാരായിട്ട് വന്നു എങ്കിൽ പോലും മനുഷ്യകുലങ്ങളിൽ നിരന്നതായ അധർമ്മ ആധിക്യത്താൽ വീണ്ടെടുത്ത് രക്ഷിക്കാൻ വന്ന അവതാര ഗുരുക്കന്മാരെ ഇല്ലായ്മ ഒരുതായ അവസരങ്ങളും അനുയോജ്യമായി പ്രാപിക്കാവുന്നവരെ എങ്കിലും തന്നെ രക്ഷിക്കപ്പെട്ട മനുഷ്യകുലങ്ങൾ അനുയോജ്യനായ ദോഷങ്ങളിൽ നിന്നും എപ്രകാരമെങ്കിലും അവരെ വീണ്ടെടുത്ത് രക്ഷിക്കാൻ വേണ്ടി രക്ഷകനായി വീണ്ടെടുപ്പുകാരനായി മോക്ഷദായകനായി പത്താമത്തെ അവതാരമായി കാട്ടിയായി സുബാനന്ദ തിരുനാമത്തിൽ എന്നെ വിളിച്ചു വന്ന് 69 മനുഷ്യാവസ്ഥയിലും തന്നാശിക്കപ്പെട്ട മനുഷ്യകുലങ്ങൾ അനുഭവിച്ചാലും ദോഷങ്ങളിലും അവരെ വീണ്ടെടുത്ത് രക്ഷിച്ച് മോക്ഷത്തിലുള്ള മാർഗങ്ങളും ഉപദേശിച്ച് അത് പ്രാവർത്തികമായതിനു ശേഷം സമാധി അനുഭവിക്കുന്ന അവസരത്തെ അടിയാണ്. അപ്രകാരം ആഴ്ചതോറും ആഴ്ചതോറും തന്റെ അനുഭവ സന്താനങ്ങളിൽ വന്നുവച്ചത് ദുഃഖങ്ങളെ വിവേക്കാൻ വേണ്ടി ആഴ്ചതോറും അനുഷ്ഠിക്കേണ്ട കർമ്മവ്യവസ്ഥ അനുസരിച്ച് നാല് നാളത്തെ ആചാരം ജീവിതവും മൂന്നാല് പഞ്ചവൃതവും തോറ്റ് ഏഴാമത് ദിവസം ശരീരമാകുന്ന താപത്തിൽ എത്തിച്ചേർന്ന് സന്താനങ്ങളുടെ അധ്വാനപരത്തിന്റെ അംശം നേർച്ച വഴിപാടായിട്ട് സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ നിഷ്കളങ്ക ഹൃദയത്തോടി നാമ സങ്കീർത്തനത്തെ തന്നെ ചോദിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് മഹത്വവും ഭാഗ്യവും സ്വസ്ഥത കൈവരിക്കാൻ വേണ്ടി മനുഷ്യകുലങ്ങളെ സൃഷ്ടിച്ചെങ്കിൽ ആ സൃഷ്ടി ഉദ്ദേശം ഏവരിൽ കൂടി അങ്ങേക്ക് ലഭിക്കാൻ വേണ്ടി കൽപ്പിച്ച കൽപ്പനപ്രകാരം ഇന്നത്തെ ദിനത്തിൽ തന്റെ വാതിലിൽ ആശ്രയിൽ വന്നായ ഓരോ സന്താനങ്ങളെയും അടിയിൽ പ്രാർത്ഥിക്കാം. ആ നാല് നാളത്തെ ആചാരീവിതം മൂന്നാൾ പരിശോധന തോറ്റ് വന്നതായ തന്റെ സന്താനങ്ങൾ ആ പരിശോധന അതെ പൂർത്തീകരിച്ച് പുത്തൻ പുതുമയുള്ള പുതുക്കപ്പെട്ടവരെ ചെയ്യുന്നുണ്ട് അടുത്ത ആ വികാരമുള്ള ആ ഗ്രഹസ്ഥാസം ജീവിതങ്ങളുടെ പടിയിലേക്ക് കടക്കാനുള്ള അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന സന്താനങ്ങളെ അനുഗ്രഹിച്ച് ആവശ്യപ്പെട്ട് അടുത്ത ആഴ്ചയിലും ഇതേ പ്രകാരം തന്റെ വാദ്യം തന്റെ സന്താനം എത്തിച്ചേർന്ന് അവരനുഷ്ഠിക്കുന്ന വ്രതത്തെ പൂർത്തീകരിക്കാനുള്ള അവസരം കൂടി സംജാതമാകുവാൻ തക്കവണ്ണം വൻകൃപാണ്ട പ്രാർത്ഥിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ആരാധന ഇതാ ഏറ്റെടുത്ത് നടത്തിയതായ അങ്ങേയാൽ ശ്രമിക്കപ്പെട്ട അങ്ങേ അടിയുറച്ച വിശ്വാസമുള്ള അങ്ങേ നിശ്ചയമാക്കി അതിനനുസരിച്ചുള്ള കർമ്മങ്ങളൊടുക്കി ഈ ലോക ജീവിതം ധന്യമാക്കി വരുന്നതായ അതേ പല പ്രദേശങ്ങളിൽ പല ഭവനങ്ങളിൽ കഴിയുന്ന സന്താനങ്ങൾ ഏകോപിച്ച് ഏകാവത്തെ ആത്മപ്രകാശം എന്ന കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് ആ കൂട്ടായ്മയുടെ നേതൃത്വത്തെ നടന്നതായ ഈ നാമസങ്കീർത്തന ആരാധനയെ അവർ സ്വീകരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിച്ച് ആരാധന നടത്തിയ സർവ മനുഷ്യകുലങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കാൻ അവർക്ക് വൻകൃപാണ്ട പ്രാർത്ഥിക്കാണ്. ദീർഘാശയെ പ്രദാനം ചെയ്ത് ആരോഗ്യത്തെ കൊടുത്തുകൊണ്ട് രോഗങ്ങളിക്കാതെ കാത്തുപിടിച്ച് ദീർഘാശയുടെ ദീർഘനാൾ അങ്ങനെ ലഭിച്ച അറിവിനനുസരിച്ചുള്ള കർമ്മങ്ങളൊടുക്കി മാതൃകാപരമായിട്ടുള്ള ഗ്രഹശാസ്ത്രമ ജീവിത പടികളായ അറിവ് ആചാരം വിശുദ്ധി ആരാധന ആശ്വാസമാണെന്ന് നാമസങ്കീർത്തനം ഇപ്രകാരമുള്ള വഴികൂടി ജീവിതം വെച്ച് നാമസങ്കീർത്തനം കലിയുദ്ധന മോക്ഷത്തിനുള്ള വ്യവസ്ഥയാകിയ ആ വ്യവസ്ഥ പ്രകാരം തന്നെ സന്താനങ്ങൾ ഏവരും ഈ രോഗവാക്ഷ്യത്തിന് ആ മോക്ഷ പ്രാപ്തി എത്തുവാനുള്ള അവസരം കൂടി സംജാതമാക്കണം വാനിക്കേണ്ട പ്രാർത്ഥിക്കാനും സന്താനങ്ങളും പലവിധമായിട്ടുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്ന സന്താനങ്ങളാകുന്നു എങ്കിലും താൻ ഹൃദയവാസിയാകിയ ഓരോ ഹൃദയത്തിലേക്ക് ഉൾപ്രവേശനം ചെയ്തിട്ട് അവരുടെയൊക്കെ ദുഃഖങ്ങളെ ജീവിച്ച് സുഖത്തെ അനുഭവപ്പെടുത്തിക്കൊള്ളത് അടുത്ത ആഴ്ചയിൽ തന്റെ ഭാഗത്ത് എത്തിച്ചേരുവാനുള്ള അവസരത്തെ സംജാതമാക്കേണ്ടതൊക്കെ വൻകൃപാണ്ട പ്രാർത്ഥിക്കാണ്. അപ്രകാരം ഇന്നത്തെയും ഈ ആരാധന വേദിയിൽ എത്തിയിരിക്കുന്ന സന്താനങ്ങൾക്ക് ആ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഈ ഏറ്റെടുത്ത അങ്ങേയാൽ സിദ്ധിക്കപ്പെട്ട അങ്ങനെ അടിയുറച്ച വിശ്വാസമുള്ള അങ്ങനെ സർവജ്ഞാനത്തെ കരുത്തമാക്കി അത് നിശ്ചയത്തിലുള്ള കർമ്മങ്ങളൊഴിഞ്ഞ് ജീവിച്ചു വരുന്നതായ കൊണ്ടാട്ടി രാഘവൻ എന്ന് ആ വരുന്ന മാഷുവേ അഹിനീശ്വരി പ്രാർത്ഥിക്കുകയാണ്. ആ മാഷുടെ നേർച്ചയായിട്ട് സമർപ്പിതനായ അന്നദാനത്തെ അവർ സ്വീകരിച്ച് അനുഗ്രഹിച്ച് ആ സന്താനങ്ങളിലുള്ളതായ എന്തെങ്കിലും ദുഃഖങ്ങളോ ദുരിതങ്ങളോ രോഗപീഠങ്ങളോ മായാദി ദോഷങ്ങളോ ശത്രുദോഷങ്ങളോ പിതൃദോഷങ്ങളോ ഉണ്ടെങ്കിൽ ആ ദോഷങ്ങളിൽ നിന്ന് അവരെ വീണ്ടെടുത്ത് രക്ഷിക്കുവാൻ അവർക്ക് വൻകൃപാണ്ട പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ തന്റെ സന്താനമൊക്കെ ഈ ലോകധനപരമായി കഴിവില്ലാത്ത സന്താനങ്ങളാകെ അവരുടെയൊക്കെ ഉപജീവനത്തിനാവശ്യമായിട്ടുള്ള ഈ ലോക ധന സമ്പാദന ജോലി കാര്യങ്ങൾക്ക് അങ്ങയുടെ അനുഗ്രഹത്തെ ലഭിക്കാനുള്ള അവസരത്തെ നൽകുന്നതോടൊപ്പം തന്നെ ഒട്ടാണെങ്കിൽ സന്താനങ്ങൾ
പെരുമാറ്റ വിശ്വസകാര്യം നടത്തുന്നതായ സന്താനങ്ങളെ അതിനേറ്റ് പ്രാർത്ഥിക്കുകയാണ്. അവർക്കും ദീർഘാക്ഷനെ പ്രദാനം ചെയ്ത് ആരോഗ്യത്തെ കൊടുത്തിട്ട് ഉപജീവനത്തിന് വേണ്ടി ചെയ്യുന്നതായ മിഷൻസ് കാര്യങ്ങൾ അങ്ങനെ അനുഗ്രഹ അതേ വളരെയധികം ഉന്നതിയിലേക്ക് എത്തിച്ചേരുവാനുള്ള അവസരത്തെ നൽകുവാൻ അവിടുത്തെ മനക്രമണ്ണ പറഞ്ഞു. ഇതിനെയും ഈ ആത്മപ്രകാശം കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുത്തിരിക്കുന്ന അങ്ങേ അശക്തിയപ്പെട്ട അങ്ങനെ അടിവച്ച വിശ്വാസമുണ്ട അങ്ങേ വിശ്വാസത്തെ കൃത്യമാക്കി അതിനനുസരിച്ചുള്ള കർമ്മം ഒഴുകി മാതൃകാ പരമായിട്ടുള്ള അഗ്രസാധനം ജീവിത വഴിയുടെ ജീവൻ നയിക്കുന്നതായ ആ തുളസീധരൻ സാറിന് അറിവുകളെ പ്രാർത്ഥിക്കാനുള്ളേ. സാറവുകളും ഇതാ ഉപജീവനത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ബിസിനസ് കാര്യങ്ങളൊക്കെ വളരെ നൈതികപ്രദമാക്കിത്തീരുന്നത് അടിക്കടി ഈ ലോകപരമായിട്ട് ഉന്നതിയിൽ ഉയർത്തിയും എത്തിച്ചേരുവാനുള്ള അവസരത്തെ നൽകുന്നതോടൊപ്പം തന്നെ സാറിന്റെ മനസ്സിലുള്ള ദുഃഖത്തെ വിനിയോഗിക്കാൻ അങ്ങേക്കൊണ്ട് സാധിക്കുമെന്ന് അടിമുറച്ച് വിശ്വട്ടും അതിനൊക്കെ കാരണം യാതൊന്നും അതിന്റെ ദേവാസി അന്ന് മുൻകൂട്ടി അറിയാൻ ഇന്നാമത്തെ സുഖാണ്. തുളസീധരൻ സാറിന്റെ ദാനമായി കൊടുത്തായ മകൾ തുഷാര എന്ന് നാം പറയുക വിവാഹ സന്താനം വിവാഹിതയായി കുടുംബജീവിതം നയിക്കാൻ വേണ്ടി വർഷങ്ങൾ വളരെ കഴിഞ്ഞിരിക്കുന്നു പോലെ ഇതേ സമയം വലിയ സന്താന സൗഭാഗ്യം അനുഭവിക്കാൻ കഴിയാതെ വളരെ മനോദുഃഖത്താൽ മനപ്പെടുത്താത്ത കഴിയുന്ന ആ തുഷാര അനൂപ് ദമ്പതിമാരും അതോടൊപ്പം തന്നെ തുളസീധരൻ സാറും സഹധർമ്മിയും വളരെ ദുഃഖത്തിൽ കഴിയുന്ന ദുഃഖത്തെ ദുരിയച്ച് സുഖത്തെ അനുഭവപ്പെടുത്തിക്കൊണ്ട് സന്താന സൗഭാഗ്യം അനുഭവിക്കാനുള്ള അവസരത്തെ നൽകിക്കൊണ്ട് അങ്ങേ കൽപ്രകാരമുള്ള അഗ്രസാധനം ജീവിത വഴിപോടി ജീവിതം നയിക്കുക ഭാര്യ ഭർത്തൃ പുത്ര മിത്ര കർത്താദിയുള്ള ആവശ്യമാകിയ ആ സന്താനങ്ങളും അഗ്രസാധനം ജീവിത വഴിപോടി ജീവിതം നയിച്ച് ഈ ലോക ജീവിതം ധന്യമാക്കാനുള്ള അവസരത്തെ നൽകുവാൻ അവരുടെ ഭയങ്കര വേണ്ട പറഞ്ഞിട്ട് ഈ ആരാധനയായി ബന്ധിച്ച് നിൽക്കുന്നതായ എല്ലാ സന്താനങ്ങൾക്കും ദീർഘാശ്വരെ പ്രദാനം ചെയ്ത് ആരോഗ്യത്തെ കൊടുത്തുകൊണ്ട് അടുത്ത വർഷവും ഇപ്രകാരമുള്ള ആ മകൻ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള എല്ലാവിധമായ അനുഗ്രഹത്തെ അനുഭവപ്പെടുത്തി കൊടുക്കുന്നവർ തന്നെ ആ സന്താനങ്ങളുടെ ആ ഭവനത്തെയും പവരത്തെയും പ്രശിക്കുന്നതായ സ്വന്തം സന്താനങ്ങൾക്കും അങ്ങയുടെ അനുഗ്രഹത്തെ ചൊല്ലിക്കൊണ്ട് യാതൊരു വിധമായ ആപത്തനത്തിനുള്ള കാത്തു വിവരിച്ച് ഏത് ദീർഘാക്ഷയോടെ അങ്ങയിൽ ലഭിച്ചിരിക്കുന്ന അറിവിനേച്ചുള്ള കർമ്മങ്ങളൊടുക്കി ഈ ലോക ജീവിതം ധന്യവാദത്തെ നൽകുവാൻ അവരുടെ വൻകരമാണ് പറഞ്ഞുകൊണ്ട് ഈ ആരാധനയെ ബന്ധിച്ച് അങ്ങേ തൊഴിൽ മാറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായ സന്യാസ സഹോദരന്മാരെ ആശ്രമ നിവാസികളായിട്ടുള്ള സന്താനങ്ങളെ അണിയിച്ച് പ്രാർത്ഥന ഏവർക്കും അങ്ങയുടെ അനുഗ്രഹത്തിനോട് യാതൊരു വിധമായ ആപത്തനത്തിനുള്ള കാത്തുവെച്ചുകൊണ്ട് ദീർഘാക്ഷയോടെ ദീർഘനാൾ അങ്ങയുടെ നാമത്തിൽ മകൻ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള എല്ലാവിധമായ അനുഗ്രഹത്തെയും അനുഭവപ്പെടുത്തി കൊടുക്കുവാൻ അവരുടെ മനുഷ്യരോട് പ്രാർത്ഥിച്ചുണ്ടോ അല്ലെങ്കിൽ സഭയ അപേക്ഷകളും കൃപാദങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടാക്കാൻ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ജന്മഭൂമിയോട് പ്രാർത്ഥിക്കുന്നു, തവൻ ചേർന്ന തമ്മിലോട് പ്രാർത്ഥിക്കുന്നു, സമാധിപീഠത്തോട് പ്രാർത്ഥിക്കുന്നു, ഇവിടെ മകൻ കർമ്മങ്ങളൊക്കെ അടിയ സമയോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സഭയ അപേക്ഷകളും കൃപാദങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടാക്കാൻ പ്രാർത്ഥിക്കുന്നത്. പയറു നിറയ്ക്കുവാൻ കാട്ടിലെ
നിറയ്ക്കുവാൻ.